50% PSC പരീക്ഷകളിലും ഓൺലൈനിലേക്ക് എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് മലയാള മനോരമ ദിനപത്രത്തിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു വാർത്തയിൽ കൃത്യമായിട്ട് പറയുന്നു, ഉയർന്ന തസ്തികയിലേക്കുള്ള പരീക്ഷകൾക്ക് വിവരണാത്മക പരീക്ഷ നടത്തുമെന്നും അതോടൊപ്പം തന്നെ നിലവിൽ OMR രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രിലിമിനറി എക്സാം കുറെ പേര് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ തുടരുമെന്നും ഈ മാറ്റങ്ങളൊക്കെ തന്നെ ഒരു വർഷത്തിനുള്ളിലായിരിക്കും നടപ്പിലാക്കുകയെന്നും കൃത്യമായിട്ട് ഇന്ന് മനോരമ ദിനപത്രത്തിലെ വാർത്തയിലൂടെ പറയുന്നുണ്ട്. ഇന്ന് നമ്മുടെ PSC ചെയർമാൻ, നിലവിലെ PSC ചെയർമാൻ ആ ഒരു സ്ഥാനത്ത് നിന്ന് വിരമിക്കുകയാണ്. പുതിയ PSC ചെയർമാൻ ആ ഒരു സ്ഥാനത്തേക്ക് വരികയാണ്. അവിടെയാണ് ഈ ഒരു വാർത്തയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകേണ്ടത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. PSC പരീക്ഷകളിൽ പകുതിയും ഒരു വർഷത്തിനകം ഓൺലൈൻ രീതിയിലാക്കും. ഉയർന്ന തസ്തികയിലേക്കുള്ള എല്ലാ പരീക്ഷകളും വിവരണാത്മക രീതിയിലാക്കും. ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലഭ്യമാക്കിയുള്ള ഓൺസ്ക്രീൻ മാർക്കിംഗ് മൂല്യനിർണ്ണയത്തിലേക്ക് മാറുകയും ചെയ്യും. ഒറ്റ വാക്കിൽ ഉത്തരം നൽകുന്ന OMR രീതിയിലൂടെ ഉദ്യോഗാർത്ഥിയുടെ എഴുതാനുള്ള ശേഷിയും മറ്റും വിലയിരുത്താനാകില്ല. മനഃപ്പാഠം പഠിച്ചെഴുതുന്നവർക്ക് ജയിക്കാൻ എളുപ്പവുമാണ്. ഈ സാഹചര്യത്തിലാണ് എല്ലാ പ്രധാന തസ്തികളിലെയും പരീക്ഷകൾ വിവരണാത്മക രീതിയിലേക്ക് മാറ്റുന്നതെന്ന് സ്ഥാനമൊഴിയുന്ന PSC ചെയർമാൻ MK സക്കീർ വ്യക്തമാക്കി. ഉദ്യോഗാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചായിരിക്കും ഏതൊക്കെ പരീക്ഷകൾ ഈ രീതിയിലേക്ക് മാറ്റണമെന്ന് തീരുമാനിക്കുക. അധ്യാപക തസ്തികകളിൽ അപേക്ഷിക്കുന്നവർക്ക് പഠിപ്പിക്കാനുള്ള കഴിവുണ്ടോ എന്ന് കൂടി വിലയിരുത്തുന്ന രീതിയിലാകും വിവരണാത്മക പരീക്ഷ. അതേസമയം പല തസ്തികകളിലേക്കും ലക്ഷക്കണക്കിന് അപേക്ഷകരുള്ളതിനാൽ പ്രാഥമിക പരീക്ഷകൾക്ക് തുടർന്നും OMR രീതി തുടരും. ഓൺസ്ക്രീൻ മാർക്കിംഗ് രീതിയിലൂടെ വിവരണാത്മക പരീക്ഷകളുടെ മൂല്യനിർണ്ണയം വേഗം നടത്താം. ആക്ഷേപങ്ങൾ ഉണ്ടാകില്ല. ഇരട്ട മൂല്യനിർണ്ണയത്തിലൂടെ വിശ്വസ്തതയും ഉറപ്പാക്കാം. പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ച് കുറ്റമറ്റ രീതിയിൽ അപ്ലോഡ് ചെയ്യാനും അതനുസരിച്ച് പ്രശ്നരഹിതമായി മൂല്യനിർണ്ണയം വേഗത്തിലാക്കാനും സാധിക്കുന്ന സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ട് എന്നും കൂടെ ഈ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. നിലവിൽ നമ്മുടെ ഓൺലൈൻ സെന്റർ എന്ന് പറയുന്നത് 7 ജില്ലകളിലായിട്ടാണ് ഉള്ളത്. PSC 7 ജില്ലകളിൽ ഓൺലൈൻ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. മറ്റു ജില്ലകളിലും സ്ഥാപിക്കും. 50 എഞ്ചിനീയറിംഗ് കോളേജുകളും ഓൺലൈൻ പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്നു. ചില തസ്തികകളിൽ ഇപ്പോഴേ ഓൺലൈൻ പരീക്ഷയാണ് നടക്കുന്നതെന്നും കൂടെ ഈ ഒരു വാർത്താക്കുറിപ്പിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തിനുള്ളിലാണ് ഈ ഒരു മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി PSC തീരുമാനിക്കുന്നത്. ഒപ്പം പുതിയ PSC ചെയർമാൻ ഇന്നാണ് ചുമതലയേൽക്കുന്നത്. പുതിയ PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. തന്റെ കാലാവധിയിൽ PSC 181,647 പേർക്ക് നിയമന ശുപാർശ നൽകിയതായി സ്ഥാനമൊഴിയുന്ന PSC ചെയർമാൻ MK സക്കീർ അറിയിച്ചു. കോവിഡ് മൂലം രാജ്യത്തെ മറ്റു PSC കൾ നിശ്ചലമായിരുന്ന 2020 പോലും കേരള PSC 20,000 നിയമന ശുപാർശ അയച്ചിരുന്നതായും അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ PSC നടത്താൻ പോകുന്ന ഈ ഒരു വർഷത്തിനുള്ളിൽ നടത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം തന്നെയായിരിക്കും ഇവിടെ ഈ ഒരു വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. ഈ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കാനായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന പരീക്ഷയിൽ പാസ്സാവുകയും നല്ലൊരു ജോലിയിലേക്ക് വൈകാതെ തന്നെ എത്തുകയും ചെയ്യും. അടുത്തൊരു വീഡിയോയിലൂടെ PSC യുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ആയിട്ട് കണ്ടോട്ടാം. അതുവരെയും നന്ദി, നമസ്കാരം.